ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഷീജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഞങ്ങളുടെ ചെടി ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ ആ മഴയത്ത് നമ്മുടെ ചെടി നിൽക്കുന്ന ഒരു നിപ്പ് കാണിച്ചു തരാനാണേ. നല്ല രീതിയിൽ വിരിഞ്ഞു നിന്ന ഫ്ലവറായിരുന്നു. അപ്പോൾ ചില ഇതളുകളൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ട് ചെറുതായിട്ടൊന്ന് കണ്ടോ ഉടഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ല ഫ്രഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ പൂക്കൾ. കണ്ടോ, ഇത് 7 ഡേ റോസാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നിപ്പുണ്ട്. ഓക്കേ, ഇത് ഞങ്ങളുടെ ഒരു വെറൈറ്റി പൂവാണ് കേട്ടോ. ഇത് വിരിയുമ്പോഴത്തേക്കും വെള്ളക്കളറായിരിക്കും, പ്യുവർ വൈറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരും. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. വള്ളി റോസാ, വള്ളിയായിട്ടാണ് പോകുന്നത്. ആ ചെടിയുടെ തന്നെ വേറൊരു പൂവാണ് കണ്ടോ. ഇത് ഇന്നലത്തെ പൂവാണേ. ഇതിൽ ചെറുതായിട്ട് പിങ്ക് ഷെയ്ഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, വൈറ്റ് ആയിരുന്നിട്ട് ചെറിയ രീതിയിൽ പിങ്ക് ഷെയ്ഡ് വന്നു തുടങ്ങിയിട്ട് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പിങ്ക് ആവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്നോ വൈറ്റിനെ നോക്കാം. ഹായ്, പൂക്കൾക്കുണ്ടാക്കി നിറഞ്ഞു നിൽക്കുവാണേ. മഴയത്ത് നിന്ന പൂക്കളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ബാക്കി ഇതാ ഫ്രഷായിട്ട് ഇതാ. നല്ല ഭംഗിയാണേ. പിന്നെ നമ്മുടെ ബട്ടൺ റോസ്, ബട്ടൺ റോസ് വെട്ടി നിർത്താറായി. നമ്മുടെ ചെടികളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്ന ചെടികളൊക്കെ കിളിർത്തു തുടങ്ങി. അതാ ഒരു വൈറ്റ് കളറ്. ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്ന കാശ്മീരി റോസാണേ. നല്ല രീതിയിൽ കിളിർക്കുന്നുണ്ട് കണ്ടോ. പൂക്കളൊക്കെ വെട്ടി, ഹാർഡ് പ്രൂണിങ് അല്ല, ഹാർഡായിട്ടല്ല, സോഫ്റ്റായിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലത് കിളിർത്തു തുടങ്ങിയിട്ടുണ്ട്. വേനലാണെങ്കിലും നല്ല രീതിയിൽ കിളിർത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ റോസാ ചെടികളൊക്കെ ചെറുതായിട്ടാണെങ്കിലും പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ നല്ല രീതിയിൽ വളം കൊടുക്കുക. പിന്നെ നമ്മൾ ചാണകപ്പൊടിയാണ് നല്ലത് കേട്ടോ ഗ്രോത്തിന്. ചാണകപ്പൊടി കൊടുക്കുക. പിന്നെ നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ 2 നേരം നനച്ച് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മുടെ ചെടി തഴച്ച് വളരും. ഇത് നമ്മുടെ ഓർക്കിഡ് റോസാണേ. നല്ല രീതിയിൽ പൂവിട്ടതാ കഴിയാറായി. ആയി, നല്ല ഭംഗിയുണ്ട് പൂക്കൾ കണ്ടോ. കുല കുലയായിട്ട് ഇങ്ങനെ. ഇത് ഫസ്റ്റത്തെ പൂവാണേ നമ്മൾ വച്ചതിന് ശേഷമുള്ള. നമ്മുടെ ഓർക്കിഡ് റോസ് മുട്ടിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ ഇത് പൂക്കളായി കണ്ടോ, ലാസ്റ്റ് ഇത്താറായി. നല്ല ഭംഗിയാണ് കേട്ടോ, കുലക്കുലയായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ. ഞങ്ങൾക്കിവിടെ ഇച്ചിരി സ്ഥലക്കുറവുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ചെടികളും ഒരുമിച്ച് തിക്കി ഞെരുക്കിയൊക്കെയാണ് വച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകിച്ച് ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനെ അടുത്ത് വരണം കണ്ടോ. പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുക. ഓക്കെ, ഇത് ഇനി 2 ദിവസത്തിനകത്ത് ഞാൻ കട്ട് ചെയ്ത് വിടും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് കാണിച്ചു തരാം, ബഡ്സ് വരുന്നത്. ഓക്കേ, അപ്പോൾ റോസ് ചെടികൾ എനിക്ക് ഉണ്ട് ഒത്തിരി, ഒരു കുറച്ചുണ്ട്. പക്ഷേ അത് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കാണിച്ചു തരാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാ ചെടികളുടെ ഇടയ്ക്ക് ഇവിടെയൊക്കെയോ ഉണ്ട് റോസ്. എൻ്റെ ഇതൊരു വള്ളി റോസാണേ, പിങ്ക് കളറാണിത്. അതും എന്താ, ബഡ് വന്നു, ഫസ്റ്റ് ബഡ് വന്നു. പിങ്ക് കളർ വള്ളി റോസാണേ. ഇതിൻ്റെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെയോ വീഡിയോയിൽ അതിൻ്റെ തലപ്പ് വന്നിട്ടുണ്ട്. വൈറ്റ് ഉണ്ട് വള്ളി റോസ്, റെഡ് ഉണ്ട്. വൈറ്റ് കളറ് ഞാൻ ഒരു ആൻറ്റിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണത്. പിന്നെ നമ്മുടെ കയ്യിൽ റെഡ് കളർ വള്ളി റോസ് ഉണ്ട്. അത് നമ്മൾ വയനാടൻ ടച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതുവരെയും പൂത്തില്ല, നല്ല രീതിയിൽ അത് വളർന്ന് കിളിർത്ത് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.